I am Edward Livingston. You are no English professor. Edward Livingston? Edward Livingston. Kandatte Thevalli parambil Joseph Alexine pole undallo. Silence. ഓ പിന്നെ ഞങ്ങളങ്ങ് പേടിച്ചു. എന്താ മോന്റെ പേര്? റോഷൻ. റോ റോഷൻ ചെറിയ. മോനെ ഗാലറിയിൽ നിന്ന് ഗോളടിക്കാൻ എളുപ്പമാണ്, കളി കാണാനും. ശരിക്കും കളിക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കും. ഈ വക എല്ലാ കളിയും പഠിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നെ നീ കളി പഠിപ്പിക്കാൻ വരല്ലേ, മനസ്സിലായോ? സർക്കാർ കോളേജ് ആയതുകൊണ്ടും ഫീസ് കൊടുക്കാത്തതുകൊണ്ടും ഇവിടെ എന്തു തോന്നിയാസവും കാണിക്കാമെന്ന് ആരും മനക്കോട്ട കെട്ടണ്ട. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് സർക്കാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കളുടെ മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ നികുതി പണം കൊണ്ടുകൂടിയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നടക്കുന്നത്. അതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും. എന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരിക്കാം എന്നൊന്നും ഞാൻ പറയില്ല. എന്റെ പെർമിഷൻ ഇല്ലാതെ ഒറ്റ ഒരുത്തിന് എന്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകില്ല. Welcome to the world of English language and literature. Since this is your first class, let's discuss about the origin of English language. Which was the language prevalent in England before 600 AD? Any one of you can give me an answer. The language spoken in English territory before 500 AD was called Celtic. ഈ കോളേജിലെ ഏറ്റവും വലിയ അലമ്പന്മാരുടെ ക്ലാസ്സാ ഇന്ന് നിശബ്ദമായത്. ആർട്സ് ഗ്രൂപ്പിൽ ഇടിവെട്ട് പ്രൊഫസർ വന്നിരിക്കുന്നു, അങ്ങനെ ഒരു സംസാരം ഉണ്ട് കുട്ടികളുടെ ഇടയിൽ. എച്ച് ഒടി ചെറിയൻ സാറാണെങ്കിലും മാഷാണ് ഇപ്പോൾ ഞങ്ങളുടെ ലീഡർ. പടയാളികളിൽ കുഴപ്പക്കാരായവരെ വീരം പകർന്നുകൊടുത്ത് മുൻനിരയിൽ നിർത്തുന്ന ഒരു രീതി പണ്ട് രാജഭരണകാലത്തുണ്ടായിരുന്നു. ശത്രുക്കൾ ആദ്യം കൊയ്യുന്നത് അവരുടെ തലയായിരിക്കും. സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ വാർഡന്റെ ചാർജ് സാറിനാണല്ലോ, അപ്പൊ ഒരു റൂം അലോട്ട് ചെയ്തിരുന്നെങ്കിൽ. എപ്പോഴേ അനുവദിച്ചു കഴിഞ്ഞു. താങ്ക് യു സാർ. സാരി നന്നായിട്ടുണ്ട്. സാരിയുടെ ഭംഗി അണിയുന്നവരുടെ ഭംഗിയുടെ ചേർത്താണ് കേട്ടോ. ഇതുണ്ടോ? ഐ റെസ്പെക്ട് വിമൻ. താങ്ക്സ് മിസ്റ്റർ പ്യോൺ. ആളിത്തിരി പഞ്ചാരയല്ലേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട.